ഹായ് ഹലോ, ചാരം വളമായി ഉപയോഗിക്കാമോ? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോ അതിന്റെ ഉത്തരം ഇതാണ്. അതിനു മുന്നേ ആയിട്ട് ഞാൻ ആദ്യം ചാരം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊക്കെ വിറക് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുപ്പിൽ എന്തെങ്കിലും വെച്ച് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കുമ്പോൾ, കത്തിക്കഴിഞ്ഞ് കനലൊക്കെ മാറിക്കഴിയുമ്പോൾ കിട്ടുന്ന പൊടിയാണ് നമ്മൾ ചാരം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു തന്നെ എന്തിനാണെന്നറിയാമോ? പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ചാരം എന്താണെന്ന് അറിയില്ല. കാരണം മിക്കവരുടെ വീട്ടിലും ഇപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ, ഗ്യാസ് അടുപ്പൊക്കെ ഉള്ളൂ, ആർക്കും വിറകടുപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചാരം എന്താണെന്ന് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാരം എന്താണെന്ന് പറഞ്ഞു തരുന്നത്. ചാരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ, നല്ലൊരു വളമാണ്. എല്ലാ ചാരവും അല്ല കേട്ടോ, ചാരം നല്ലൊരു വളമാണ്, പക്ഷെ എല്ലാ ചാരവും നല്ല വളമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ ഞാൻ. നമ്മുടെ ജൈവ വസ്തുക്കൾ കത്തിച്ച് കിട്ടുന്ന ചാരം നല്ലൊരു വളമാണ്. ജൈവ വസ്തുക്കൾ എന്ന് പറഞ്ഞാല് കരിയില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പുല്ല് ഉണങ്ങി കൂട്ടിയിട്ട് കത്തിക്കുന്നത്, കരിയില, വിറക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചാരം നല്ലൊരു വളമാണ്. എന്നാൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ, കാർഡ്ബോർഡ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വേറെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കത്തിച്ച് കിട്ടുന്ന ചാരം നല്ല ചാരം അല്ല. അപ്പൊ നമുക്ക് ചെടികൾക്ക് ഏത് ചാരം ഉപയോഗിക്കാന്ന് വെച്ചാല് ഈ ജൈവ വസ്തുക്കൾ കത്തിച്ച് കിട്ടുന്ന ചാരം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കും. എന്ന് വെച്ച് വാരി കോരി ഇട്ട് കൊടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. ചാരം എന്ന് വെച്ചാൽ അടിസ്ഥാന വളമാണ്. അതായത് നമ്മള് ഒരു ചെടി നടുന്നതിന് മുന്നേ ആയിട്ട് മണ്ണൊരുക്കില്ലേ, മണ്ണൊരുക്കുന്ന ടൈമിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം, ഓവർ ആവാൻ പാടില്ല, ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് ചാരം, അതിനുവേണ്ടി മാത്രമേ ചാരം ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാല് ഈ എന്താ പറയുന്നത്, കീടനിയന്ത്രണം വരുമ്പോൾ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചാരം ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നറിയാമോ? ചാരം എടുത്തിട്ട് ഇച്ചിരി കുമ്മായം, മഞ്ഞൾപ്പൊടി എന്നിവ സമം ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഈ ചെടികളിലൊക്കെ വരുന്ന കീടങ്ങളൊക്കെ അങ്ങ് പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജൈവ കീടനാശിനിയുടെ റോളും കൂടെ ചാരം വഹിക്കുന്നുണ്ട്. ചെറിയ പ്രാണികളായ കായ്ച്ചകള്, നീരുകള് തുടങ്ങിയവയെ തുരത്താനൊക്കെ ഇത് സഹായിക്കും. പിന്നെ ചാരം നന്നായിട്ട് വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് അരിച്ച് സ്പ്രേ ചെയ്യുന്ന ഒരു രീതിയും കർഷകർക്കിടയിലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ചാരം കൃഷിക്ക് വളമായി ഉപയോഗിക്കാമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാന്നും ഉപയോഗിക്കേണ്ടെന്നും പറയും. കാര്യം എന്ന് വെച്ചാൽ ചാരം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചാരം കരിഞ്ഞ് കിട്ടുന്ന സാധനം മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പില്ല. കാര്യം ചാരം കിട്ടുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് കത്തിയതാവാം, അല്ലെങ്കിൽ പല വസ്തുക്കളും കത്തിയതിന്റെ ചാരമാവാം. പക്ഷെ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെടികൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളർച്ച കൂടുമില്ലാതെ മുരടിച്ചു പോവുകയും ചെയ്യും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന, അതായത് കരിയിലകളും വിറകും പുല്ലുകളും അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാക്കിയെടുക്കുന്ന ചാരം ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെടികൾക്ക് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് വിപരീത ഫലം നൽകും. എനിക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ. ഞാൻ ഒരുപാട് എന്താ പറഞ്ഞേ, ഗ്ലാഡിയോലസിന്റെ തൈകളൊക്കെ നല്ല ചാരമൊക്കെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം പോലും പൊടിച്ചു കിട്ടിയിട്ടില്ല. പലപ്പോഴും നമ്മൾ തീ കത്തിക്കുന്ന സ്ഥലത്ത് എന്ത് നട്ടാലും അത് പൊടിച്ച് വളരും, ചെറുതായിട്ട് വളരുമെന്നല്ലാതെ അത് അങ്ങോട്ട് വളർച്ച കിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ അറിയോ, നമ്മൾ പലതരം വസ്തുക്കൾ അവിടെ ഇട്ട് കത്തിക്കുന്നത്, കുപ്പി കത്തിക്കും, അത് ഇത് അങ്ങനെ പലതാ കത്തിക്കുന്നത്. അപ്പോൾ എല്ലാത്തിന്റെ ചാരവും നമ്മൾക്ക് ഈ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നല്ല ചാരം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജൈവ രീതിയിൽ എടുക്കുന്ന ചാരം മാത്രം നമ്മൾക്ക് ചെടികൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ചാരം ചെടികൾക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചതിന്റെ ആൻസർ മനസ്സിലായി എന്ന് കരുതുന്നു. ഉപയോഗിക്കാം, പക്ഷേ ശ്രദ്ധിച്ച് ജൈവ വസ്തുവിൽ നിന്നെടുത്ത ചാരം മാത്രം ചെടികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ നീക്കിക്കഴിഞ്ഞാൽ എന്റെ അപ്പോഴുള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. ടാറ്റാ.